2006 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ മോൺസ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ദി ഹോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കിഡ്ലൻ സിനിമ. നല്ലൊരു സിനിമ, എനിക്ക് അത്യാവശ്യം ഒരു മോൺസ്റ്റർ അനുഭവമൊക്കെ കിട്ടി. നമ്മൾ ഗോഡ്സിലൊക്കെ പോലെയൊന്നുമല്ല, എന്നാലും കൊറിയൻ സിനിമകൾ നമുക്കറിയാലോ, അതിൽ കുറച്ചുകൂടി വൈകാരികവും കുറച്ച് ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. 2006 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. പാങ് കാങ് എന്നാണ് നമ്മുടെ നായകൻ്റെ പേര്. അദ്ദേഹത്തിനൊരു മകളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. അങ്ങനെ അനിയത്തി ഭയങ്കര ആർച്ചറിയിലൊക്കെ നാഷണൽ ടീമിനൊക്കെ വേണ്ടിയിട്ട് എന്താ പറയുക, മെഡലൊക്കെ നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അനിയൻ അത്യാവശ്യം ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. ഇയാളാണ് ഒരു ഒരു പെട്ടിക്കട നടത്തുകയാണ്, ഇവരൊരു നദിക്കരയിൽ ഒരു പെട്ടിക്കട നടത്തുകയാണ്. അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ള, ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു ഫാമിലി. ഇതിനു മുമ്പേ, സിനിമ തുടങ്ങുന്നതിന് മുമ്പേ, ഒരു ലാബ്, ഒരു ശാസ്ത്രജ്ഞന്മാർ രണ്ട് പേര് ഈ ഫോർമാലിൻ പോലത്തെ, ഫോർമാലിൻ അല്ല, അതിൻ്റെ പോലത്തെ ഒരു കെമിക്കൽ ഹാൻ നദിയിലേക്ക്, അവിടുത്തെ ഏറ്റവും വലിയൊരു നദിയാണ് ഹാൻ നദി, അപ്പോൾ അവിടുത്തെ നദിയിലേക്ക് ഒഴുക്കിക്കളയാണ്. വെറുതെ അതിൻ്റെ മേലെ കിടന്ന ഡസ്റ്റ്, ആ കുപ്പീൻ്റെ മേലെ കുറച്ച് ഡസ്റ്റ് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ശാസ്ത്രജ്ഞൻ, അതിൻ്റെ ഹെഡായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ പറയുകയാണ്, ഇതൊന്നും ഇവിടെ വേണ്ട, അതൊക്കെ വാഷ് ബേസിലേക്ക് തള്ളിക്കളയെന്ന് പറയും. അങ്ങനെ വേറൊരു അതിൻ്റെ അസിസ്റ്റൻറ്റ് ഇതൊക്കെ എടുത്തിട്ട് വാഷ് ബേസിലേക്ക് തള്ളിക്കളയുന്നു. അങ്ങനെ ഒരു 100 കുപ്പികൾ ഉള്ള മുഴുവൻ ഈ കെമിക്കലും ഈ ഹാൻ നദിയിലേക്ക് വിടുകയാണ്. അപ്പോൾ ഈ ഒരു കെമിക്കൽ ഈ ഒരു നദിയിൽ അലിഞ്ഞു ചേർന്ന് അതിലുള്ള എന്തോ ഒന്ന്, ഒരു മീനാവാം, ഒരു തവളയുടെ വാൽമാക്കുരയൊക്കെ ഇല്ലേ, അതാവാം, അതിനൊക്കെ രൂപമാറ്റം വന്നിട്ടാണ് ഈ ഒരു മോൺസ്റ്റർ ഉണ്ടാകുന്നത്. എനിക്ക് പിന്നെയും തോന്നിയത് വാൽമാക്കുരയൊക്കെ ആയിട്ടാണ്. വാൽമാക്കുരി കുറച്ചും കൂടെ സൈസായാലും എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് ഈ മോൺസ്റ്റർ ഇരിക്കുന്നത്. കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മോൺസ്റ്റർ കുറച്ചുകൂടി വലിയ ബിഗ് സൈസാവുന്നത്. അങ്ങനെ നമ്മുടെ പെട്ടിക്കട നടത്തുന്ന നമ്മുടെ നായകൻ്റെയും ആ ഒരു നദിക്കരയിലേക്ക് ഈ മോൺസ്റ്റർ ഇങ്ങനെ കടന്നു വരികയാണ്. അവിടെ ആ നദിയിലിരിക്കുന്ന ഒരുപാട് ആളുകളെ കടിച്ച് തിന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ, ഭയങ്കര ആളും ബഹളവും കൂട്ടമൊക്കെ ആയി. അപ്പോൾ ഒരു പെട്ടിക്കടേൻ്റെ ഉള്ളിലാണല്ലോ ഇവരുടെ ഫാമിലിയൊക്കെ കിടന്നുറങ്ങുന്നതൊക്കെ, ഈ പെട്ടിക്കടയുടെ ഉള്ളിലാണ്. അങ്ങനെ നമ്മുടെ ഒരു അയാളുടെ മകള്, പാങ് ജുങ്ങിൻ്റെ, പാങ് ഗാങ്ങിൻ്റെ മകള് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു ബഹളത്തിനിടയ്ക്ക് ഓടുന്ന സമയത്ത്, തൻ്റെ മകളെയും പിടിച്ച് ഓടാൻ വേണ്ടിയിട്ട് പാങ് ജാങ് കൈ പിടിച്ച് ഓടുന്ന സമയത്ത് കുട്ടി മാറിപ്പോകുന്നു. അതായത് തൻ്റെ മകളെയല്ല, വേറൊരു കുട്ടിയാണ് ഇദ്ദേഹം പിടിച്ച് കുറച്ച് ദൂരെ ഓടിയത്. അപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ നമ്മുടെ വാൽമാക്കുരി ഉണ്ടല്ലോ, നമ്മുടെ മോൺസ്റ്റർ വന്നിട്ട് ദൂരെ നിൽക്കുന്ന നമ്മുടെ നായകൻ്റെ മകളെ വാലിൽ ചുരുട്ടി പിടിച്ചിട്ട് ഈ നദിയിലേക്ക് പോകുന്നു. അതിനെ തിന്നുന്നില്ല, അതിനെന്തിനോ വേണ്ടിയിട്ടാണ് ഈ ഒരു വാലിൽ ചുരുട്ടി പിടിച്ചിട്ട് ഇദ്ദേഹം പോകുന്നത്. അപ്പോൾ അങ്ങനെ പോലീസും മറ്റുദ്യോഗസ്ഥരൊക്കെ പറയുന്നു കുട്ടി മരിച്ചുപോയി. നമ്മുടെ നായകനും നായകൻ്റെ ഫാമിലിയൊക്കെ വിചാരിക്കുന്നുണ്ട് തൻ്റെ മകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പാങ് ഗാങ്ങിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്, മകളാണ് വിളിക്കുന്നത്, ഞാനിവിടെ എവിടെയോ ആണ്, ഒരു ഡ്രെയിനേജ് സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാണ്, അപ്പോൾ അവിടെ കുറേ മൃതദേഹങ്ങളുണ്ട്, അപ്പോൾ അതിൽ നിന്നൊരു ഫോൺ കിട്ടിയിട്ടാണ് ഈ കുട്ടി വിളിക്കുന്നത്. അപ്പോൾ കുട്ടി ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ പാങ് ഗാങ്ങും ഫാമിലിയും, ആ ഒരു മകളും അയാളുടെ അച്ഛനും അനിയനും, ഈ 4 കൂടെ കുട്ടിയെ അന്വേഷിച്ചിട്ട് ആ കൊറിയയിലുള്ള ആ ഒരു പ്രദേശത്തുള്ള എല്ലാ ഡ്രെയിനേജ് സംവിധാനങ്ങളിലും പോയി തിരയുന്നതും ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ആ മോൺസ്റ്ററിനെ തടഞ്ഞ് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അതിന് ആദ്യം ഏത് ഡ്രെയിനേജാന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരുപാട് അവരന്വേഷിക്കുന്ന സമയത്തൊന്നും കിട്ടില്ല. അതിൻ്റെ പിന്നാലെ തന്നെ ഇവരെ പിടിച്ചു വച്ചിരിക്കുകയാണല്ലോ, ഇവരെ ഹോസ്പിറ്റലിലൊക്കെ പിടിച്ചു വച്ചിരിക്കുകയാണ്. കാരണം ഈ ജീവിയുമായിട്ട് സമ്പർക്കം പുലർത്തിയ എല്ലാവരെയും എന്തെങ്കിലും അണുബാധ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ അതോറിറ്റി മൊത്തമായിട്ട് ഈ ഫാമിലിയെ മൊത്തം ഒരു ഹോസ്പിറ്റലിൽ ഒരു എന്താ പറയുക, കണ്ടാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു തടവിൽ നിന്നും ഇവർ പുറത്തേക്ക് വന്ന സമയത്ത് ഈ പോലീസും മെഡിക്കൽ അതോറിറ്റീസും എല്ലാവരും ഇവരെ പിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. മോൺസ്റ്ററിനെ അല്ല, ഈ ഫാമിലിയെ പിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരുടെ ഇടയിൽ നിന്ന് ഒളിച്ചും പാത്തും പറഞ്ഞ് തൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ പോകുന്ന ഒരു ഫാമിലിയുടെ കഥയാണ്. ഒരു ഫൺ ഓറിയൻറ്റഡ് ആയിട്ടാണ് സിനിമയിലെ ബാക്കി ഭാഗങ്ങൾ പോകുന്നത്. മോൺസ്റ്റർ വരുന്ന സീനുകളൊക്കെ കിഡിലനായിരുന്നു. മോൺസ്റ്റർ ഒരു അത്യാവശ്യം ഒരു കിഡിലൻ മോൺസ്റ്ററാണ്. അത് എന്തിനാണ് ഈ വാലിയും ചുറ്റി പിടിച്ചിട്ട് കുറേ ആളുകളെ ഒരു ഡ്രെയിനേജ് ഒരു വലിയൊരു അറയുണ്ട് അതിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കും, കുറേ ആളുകളെ കൊണ്ടുവയ്ക്കും. അപ്പോൾ അതിലൊരു 2 കുട്ടികളൊക്കെ ഉണ്ടാവും. ആ കുട്ടികളൊക്കെ ആയിട്ടുള്ളൊരു സീനൊക്കെ കിഡിലനാണ്. അപ്പോൾ ആ കുട്ടികൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതും പാങ് ജുങ്ങിൻ്റെ പാങ് ഗാങ്ങിൻ്റെ ഒരുപാട് ഫൺ രംഗങ്ങളും, കുറച്ച് ഫണ്ണും കുറച്ച് ഇമോഷണലും കുറച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവസാനത്തെ കുറച്ചുകൂടി നല്ലോണം വിഷമിക്കുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മോൺസ്റ്റർ ഓറിയൻ്റഡ് ആയിട്ടുള്ള ഈ ഒരു സിനിമ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക. നല്ലൊരു കിടിലൻ സിനിമയാണ്. കുറേ ചിരിക്കാനുണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ കുറേ ചിരിക്കാനുണ്ട്. പക്ഷേ ഒരു ബ്ലാക്ക് കോമഡി എന്നൊക്കെ പറയില്ലേ,
കോമഡിയാണ്, പക്ഷെ എന്നാലും ഒരു സീരിയസ് കാര്യമാണ്. അങ്ങനത്തെ ഒരു സിനിമയാണ് ദി ഹോസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം.